ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാവാസ് വേൾഡ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈദിൻ്റെ ഒരു സ്പെഷ്യൽ കുഞ്ഞു വ്ലോഗുമായിട്ടാണ് അപ്പോൾ ഓക്കെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് പ്ലീസ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ കുഞ്ഞു ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പെരുന്നാളിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇത് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ പെരുന്നാരാവിലെ കേട്ടോ ഏകദേശം ഒരു 8 മണി ആയ സമയത്താണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതാ റഹീം വന്നിട്ടുണ്ട് മാസ്കൊക്കെ കിട്ടിയിട്ടാട്ടോ പോകുന്നത് അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കനൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതാ ഞാൻ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ വെറുതെ എടുത്ത കേട്ടോ കണ്ടപ്പോൾ അപ്പോൾ ഇതാ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇറങ്ങുകയാണ് ഇവിടുന്ന് ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഞാൻ ചിക്കനൊന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കഴുകി വൃത്തിയാക്കി അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ വേഗം എളുപ്പമാവും അപ്പോൾ ഇതാ ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില പുതിന ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഇവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് അതുപോലെ തന്നെ ഞാൻ കുറച്ച് വിനേഗറും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിന് ശേഷമായിട്ടോ ഞാൻ അതൊന്ന് വീണ്ടും പേസ്റ്റാക്കുന്നത് ഇതെല്ലാം ചേർത്തിട്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല കേട്ടോ ഇതെപ്പോഴും ഞാൻ കാണിക്കാറുണ്ട് പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓട്സും കോൺഫ്ലേക്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൗഡറും അതുപോലെ തന്നെ ഞാൻ കോൺഫ്ലോറിൻ്റെ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത് അപ്പം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് തലേന്ന് പിന്നെ പിറ്റേന്ന് രാവിലെ ഇത് ഫ്രൈ ചെയ്യുള്ളൂ അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാണ് ഇനി അടുത്തത് ബിരിയാണി മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാൻ ഇവിടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ സാധാ ഉമ്മ ബിരിയാണി ഉണ്ടാക്കാറ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെപ്പർ പൗഡർ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് നമ്മൾ ഈ പൊടികൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ അത് റെഡിയായി ഇനി അടുത്തത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പാലൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പായസത്തിനുള്ളത് അതുപോലെ തന്നെ ഞാൻ കസ്റ്റേർഡ് പൗഡർ ഉണ്ട് ഇവിടെ അപ്പോൾ അത് വെച്ചിട്ടൊരു പുഡിങ്ങും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ സവാളൊക്കെ അതാ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം 1 മണിയാവാനായി സമയം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഏകദേശം 1:30 ആ സമയത്താണ് പിന്നെ നമ്മൾ ഇത് നോക്കുന്നത് സാധാരണഗതിയിൽ 3:30 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 7 മണിയാകുമ്പോഴൊക്കെ ഞങ്ങളെല്ലാ ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ പെരുന്നാൾ പള്ളിക്ക് പോകാറുണ്ട് പിന്നെ പെരുന്നാൾ പള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലേറ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാധാരണ നേരത്തെ ആവുന്നതാണ് അപ്പോൾ ഇതാ കിച്ചണിലോട്ട് പോവുകയാണ് ഉമ്മ അടുപ്പൊക്കെ കത്തിച്ചിട്ട് പായസത്തിനുള്ള പരിപ്പ് വേവിക്കുന്നുണ്ട് ഇവിടെ പിന്നെ പെരുന്നാളിൻ്റെ അന്ന് എല്ലാം ഞങ്ങൾ ട്രഡീഷണൽ മെത്തേഡിലായിട്ട് വെക്കാറ് ബിരിയാണിയും പായസം എല്ലാം അടുപ്പിലാണ് അപ്പോൾ ഇതാ പായസത്തിൻ്റെ പരിപ്പ് അടുപ്പിൽ വേവിക്കുന്നുണ്ട് ഇനി ഇത് വെന്ത ഈ പരിപ്പിലോട്ട് ഇവിടെ ശർക്കര അതായത് 1 കിലോ ചെറുപയർ പരിപ്പാണ് എടുത്തത് അതിലോട്ട് 1 കിലോ ശർക്കര ഉരുക്കിയതും കൂടി അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ സ്കിപ്പായി പോയി പിന്നെ ഇതിലോട്ട് ഞങ്ങൾ 1/2 കപ്പ് സാബുനരി വേവിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്
ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള രണ്ട് പാക്ക് പാൽ അതൊന്ന് തിളപ്പിച്ചിട്ട് അതുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുന്ന സമയത്ത് ഒരു തേങ്ങയുടെ അതായത് ഒരു തേങ്ങയുടെ പാൽ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടുപ്പിൽ വെച്ചൊന്ന് കുറുകട്ടെ. ആ സമയത്ത് ഞാനിവിടെ ഒരു പുഡിങ് റെഡിയാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതാ ഒരു പാക്ക് പാലെടുത്ത് ഞാൻ ഇവിടെ കസ്റ്റാർഡ് ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു കപ്പിൽ ഒരു മുക്കാൽ കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു കാൽ കപ്പ് പാലൊഴിച്ചൊന്ന് കട്ട കെട്ടാതെ ഇളക്കുന്നുണ്ട്. ഒരു പാക്ക് പാലാണ് എടുത്തത്. ആ പാലിൽ നിന്നാട്ടോ ഞാൻ കസ്റ്റാർഡ് പൗഡറിലേക്ക് മിക്സ് ചെയ്തത്. ബാക്കിയുള്ള പാൽ ഞാൻ അവിടെ പാനിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു അരക്കപ്പ് ഷുഗർ കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഷുഗറും പാലും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നല്ല ടൈറ്റ് ആവരുത്, എന്നാൽ നല്ല ലൂസി ആവരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോഫി മിക്സും തയ്യാറാക്കിയിട്ടുണ്ട്. കോഫി മിക്സൊന്നുമല്ല, നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചൂടുവെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ ഓരോ ബിസ്ക്കറ്റും ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, ഒരു ട്രേയിലോട്ട് നിരത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് നമുക്കൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊരു കാരമൽ ടോപ്പ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റാവട്ടെ, അതിന് ശേഷമാണ് ഞാൻ അത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നലെ തേങ്ങ ഇവിടെ ഇട്ട സമയത്ത് രണ്ട് ഇളനീര് കൂടി അവരിട്ട് തന്നിരുന്നു. അപ്പോൾ ഏതായാലും ചൈന ഗ്രാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഇളനീരിൻ്റെ പുഡിങ് കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 8 ഗ്രാം ചൈന ഗ്രാസ്, 1/2 കപ്പ് ഷുഗർ, 2 ഇളനീർ അതായത് 2 കപ്പ് ഇളനീരിൻ്റെ വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചൈന ഗ്രാസിലോട്ട് ഞാൻ ഇവിടെ ഇളനീരിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. ബാക്കിയുള്ള ഇളനീര് നമുക്ക് പാനിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ചൈന ഗ്രാസ്. അപ്പോൾ ഇതാ പാനിലോട്ട് ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് അടുപ്പിൽ നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് നമുക്കൊന്ന് മെൽട്ട് ചെയ്യാം. ഇപ്പോൾ രണ്ടും ഏകദേശം ഒരേ ചൂടാവണം. അപ്പോൾ ഞാൻ അതവിടെ ചൈന ഗ്രാസ് മെൽട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഈ മെൽട്ട് ചെയ്തിട്ടുള്ള ചൈന ഗ്രാസ് നമുക്ക് ഈ ചൂടായ നമ്മുടെ ഇളനീരിൻ്റെ വെള്ളത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇളനീരിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അത് അവിടെ റെഡി ആവട്ടെ. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ കസ്റ്റേർഡ് പുഡിങ്ങിന് ഒരു കാരമൽ ടോപ്പിംഗ് കൊടുക്കാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇതവിടെ അതിനായിട്ട് ഒരു 1/2 കപ്പ് ഷുഗർ ഞാൻ ഇവിടെ ഒന്ന് മെൽട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇത് ചേർത്ത് നമുക്കൊന്ന് ബട്ടറും ഈ കാരമലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഞാൻ ഈ പുഡിങ്ങിൻ്റെ അതായത് ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്, ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് വേഗം ചോറിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പായസം ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു അതായത് നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് വറുത്ത് ഇടണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നെയ്യിൽ ഒന്ന് നട്ട്സൊക്കെ വറുത്ത് നമ്മുടെ പായസത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാനിവിടെ ബിരിയാണിയുടെ മസാലയിലോട്ട് കുറച്ച് ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അപ്പോൾ അതും ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണയിലോട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതായത് 1 kg സവാള,
ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പേസ്റ്റ്, അതുപോലെ തന്നെ തക്കാളി, മല്ലിയില, പുതിന, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നുള്ളുമുളക് പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല, തൈര്, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു അടുപ്പിലാവുന്ന സമയത്ത് മറ്റേ അടുപ്പിലിവിടെ അരി കഴുകിയിട്ടിരുന്നു, ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, ദമ്മിടാണ് എന്നിട്ട്. അപ്പോൾ ഇതാ അവിടെ ഞാൻ ചോറ് ഏകദേശം വന്നിട്ടുണ്ട്. ഇനി ഇത് ദമ്മിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചെമ്പിലോട്ട് ഏറ്റവും താഴ്ത്ത് നമ്മുടെ മസാല ഒന്ന് നിരത്തി വച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ബിരിയാണി വെക്കുന്ന അതേ പ്രോസസ്സ് തന്നെ, പക്ഷേ ഇവിടെ എല്ലാം ചെയ്യുന്നത് അടുപ്പിലാണ് എന്നുള്ളൂ. അപ്പോൾ ഇതാ ചോറൊക്കെ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അടച്ച് പിന്നെ വീണ്ടും നമ്മൾ അടുപ്പിലോട്ട് വെക്കുകയാണ്. തീ കത്തിക്കൊന്നും വേണ്ട, ആ ഒരു കനലിലുള്ള ആ ഒരു ചൂട് മതി ഇത് വെന്ത് കിട്ടാൻ. കാരണം ഓൾറെഡി ചിക്കനും വെന്തതാണ്, നമ്മുടെ റൈസും വെന്തതാണ്. അപ്പോൾ ആ ഒരു കുറഞ്ഞ സമയം മതി. പിന്നെ ഉണ്ടാക്കിയതൊരു മിക്സഡ് സാലഡാണ്. ഇതൊരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് പൈനാപ്പിൾ, ക്യാബേജ്, ക്യാരറ്റ്, കക്കിരി, അതുപോലെ തന്നെ തക്കാളി, മല്ലിയില, പുതിന, സവാള, പിന്നെ കാപ്സിക്കം, കുരുമുളക് പൊടി, ഉപ്പ്, വിനേഗർ, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ അനാറ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാലഡ് അവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു തൈര് സാലഡാണ് ചെയ്തത്. തൈര്, സവാള, പച്ചമുളക്, മല്ലിയില, പുതിന, ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചമ്മന്തിയാണ്, നമ്മുടെ തേങ്ങ, മല്ലിയില, പുതിന, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക്, ചില്ലി, വിനാഗർ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിന റെഡിയായി. അപ്പോൾ ഏകദേശം 8 മണി ആവാറായി. അപ്പോഴേക്കും നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 9:30 സമയത്ത് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ റീഹയും റീഹൻ്റെ ഫ്രണ്ടും അനീഹയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ചോറൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ട്രഡീഷണൽ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും മസാലയും ചോറും മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാറ്. ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഡെസേർട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ കാരമൽ കസ്റ്റേർഡ് പുഡിങ്, അതുപോലെ തന്നെ ഇളനീർ പുഡിങ്, പായസം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഇതവിടെ റീഹിം നീഹിം നല്ല കളിയിലാണ്. വേറെ എവിടെ അവർക്ക് പോകാനൊന്നുമില്ല. അപ്പോൾ മുറ്റത്ത് അങ്ങനെ ഓടിക്കളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, ഫെബിനൻ്റെ വീടുണ്ട്, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാനും വേറൊരു ഫ്രണ്ട് നജിലും കൂടി റീഹിയും ഞങ്ങൾ മൂന്നാളും കൂടി അങ്ങനെ വെറുതെ അങ്ങനെ നടന്ന് അങ്ങനെ പോയി. പെരുന്നാളിന് എവിടെയെങ്കിലും ഒന്ന് പോകണ്ടേ? അപ്പോൾ അവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, അവിടെ അവളടുത്ത് കുറച്ച് നേരം നിന്ന് പിന്നെ പോന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.